ചെങ്കൊടി പുതച്ചു കിടന്ന ചന്ദ്രേട്ടനെ വാരിപ്പുണർന്ന് കെ കെ രമ പൊട്ടിക്കരഞ്ഞ ദിനം. ജീവിതത്തിൽ തകർന്നുപോയ നിമിഷം. പതിനഞ്ചു വയസ്സുള്ള മകൻ, ചന്ദ്രശേഖരന്റെ പ്രായമായ അമ്മ, പണിതീരാത്ത വീടും കടബാധ്യതകളും, അനാഥമാകുന്ന പ്രസ്ഥാനം, ഓർമ്മയിലെ ഇരുളടഞ്ഞ കാലം. ഉഞ്ചിയത്തിന്റെ വിപ്ലവ മണ്ണിൽ രക്തസാക്ഷിത്വം വരിച്ച സഖാവിന്റെ കുടുംബത്തിലേക്ക് തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് വി എസ് അച്യുതാനന്ദൻ കടന്നു വന്നപ്പോൾ കെ കെ രമ കണ്ണീർ തുടച്ചു. താൻ ഒറ്റയ്ക്കല്ലെന്ന് രമക്ക് ബോധ്യപ്പെട്ടത് അന്നായിരുന്നു. തുടർന്നിങ്ങോട്ട് പോരാട്ടത്തിന്റെ വർഷങ്ങൾ. കോടതിക്കകത്തും പുറത്തും രമ ചങ്കുറപ്പോടെ നിന്നു. ടി പി ചന്ദ്രശേഖരൻ സഞ്ചരിച്ച ബൈക്ക് കോടതി വളപ്പിൽ തിരിച്ചറിഞ്ഞപ്പോൾ ആ ബൈക്കിൽ തൊട്ട് വിതുമ്പുന്ന രമയെ കേരളം വീണ്ടും കണ്ടു. സാക്ഷികൾ പലരും കൂറുമാറി. കൂടെ ഉണ്ടായിരുന്ന അഭിഭാഷകനും പിന്നീട് സി പി എമ്മിനോട് കൂറു പ്രഖ്യാപിച്ചു. കെ കെ രമയും ചന്ദ്രശേഖരന്റെ ആറമ്പിയും പോരാട്ടം നയിച്ചു. വടകരയിൽ ജയിച്ചു. ഇപ്പോൾ കോടതിയിലും. കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഈ പോരാട്ടത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ പോരാട്ടത്തിന് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. പോരാട്ടം അവസാനിക്കുന്നില്ല, ഇനിയും മുന്നോട്ട് പോകും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.